ഇൻസ്റ്റൻറ് റെസ്പോൺസിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിൻ്റെ ഉടമ ഒരു ബി ജെ പി നേതാവാണ് ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമാണ് എന്ന് മാത്രമല്ല ബി ജെ പിയുടെ രാജ്യസഭാ എം പി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കുമരകത്തെ ഒരു റിസോർട്ടുണ്ട് ആ റിസോർട്ട് അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിലെ പ്രമുഖരും സർക്കാരിൻ്റെ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ദേശാഭിമാനിയും കൈരളിയുമൊക്കെ പറയുന്നത് അവർ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് വിനുവി ജൂണും ഏഷ്യാനെറ്റും ഈ വിഷയം ഒരു ചർച്ചയാക്കാത്തതെന്ന് അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം മന്ത്രിയായിരുന്ന തോമസ് ചാണ്ടി തൻ്റെ റിസോർട്ടിനു വേണ്ടി കായൽ നികത്തിയതും മണ്ണ് നികത്തിയതും അനധികൃതമായി ഭൂമി കൈവശപ്പെടുത്തിയതും ഒരു വിഷയമായി മുമ്പോട്ട് കൊണ്ടുവന്നിരുന്നത് ഏഷ്യാനെറ്റായിരുന്നു ആ ഏഷ്യാനെറ്റിൻ്റെ ഉടമ തന്നെ ഭൂമി കയ്യേറുമ്പോൾ എന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം ചോദ്യം ന്യായമാണ് ആ ചോദ്യം ഉയർത്തി കൈരളിയും ദേശാഭിമാനിയും അച്ചുനിരത്തുകയും സോഷ്യൽ മീഡിയ ഇടത് സൈബർ പോരാളികൾ അത് വലിയൊരു ആവേശമായി മാറ്റുകയും ഇടതുപക്ഷ സോഷ്യൽ മീഡിയയുടെ ചോദ്യം ഒന്നായിരുന്നു എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ഇതൊരു അന്തി ചർച്ചയാക്കാത്തതെന്ന് എന്തായാലും കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ഇതൊരു അന്ത്യ ചർച്ചയാക്കി സ്വാഭാവികമായി സ്വാഭാവികമായും വിവരമുൾബനയിൽ നിർത്തുന്ന വിനു വിജോൺ തന്നെയാണ് ചർച്ച നടത്തിയത് വിനു ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി റിസോർട്ടിന്റെ പ്രതിനിധികളെ കൊണ്ടുവന്നു സി പി എം നേതാക്കളെ പരിശ്രമിച്ചു പക്ഷേ സി പി എം നേതാക്കള് ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ വിസമ്മതിച്ചു എന്നിട്ടും ആ വിഷയം ചർച്ച ചെയ്തു അതോടെ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള ഇടത് സോഷ്യൽ മീഡിയയുടെ വാദം പൊളിഞ്ഞുപോയി ഇതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഏഷ്യാനെറ്റിന് നടക്കുന്നുണ്ട് അത് തോമസ് ചാണ്ടിയുടെ രാജി ആഘോഷിക്കാൻ വിനു വി ജോണിൻ്റെ നേതൃത്വത്തിൽ ഈ അനധിക റിസോർട്ടിൽ ഉല്ലാസയാത്ര നടത്തി എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് ലേഖകന്മാരുൾപ്പെടുന്ന ഒരു വീഡിയോയും പടവുമൊക്കെയാണ് ഈ രണ്ട് വിഷയത്തിലും ആരാണ് ജയിച്ചത് എന്ന് ചോദിച്ചാൽ പൊതുസമൂഹത്തിന് മുൻപിൽ വിജയിച്ചു നിൽക്കുന്നത് ഏഷ്യാനെറ്റ് തന്നെയാണ് പരാജയപ്പെട്ട് നിൽക്കുന്നത് വാദികളായ സോഷ്യൽ മീഡിയയിലെ ആളുകൾ തന്നെയാണ് മൂന്നാല് കാരണങ്ങളുണ്ട് ഒന്ന് ഏഷ്യാനെറ്റ് വിനൂപിജണിൻ്റെ നേതൃത്വത്തിൽ ആഘോഷിക്കാൻ വേണ്ടി നടത്തി എന്ന് പ്രചരിപ്പിക്കുന്ന പടം വ്യാജമാണ് അത് ഏഷ്യാനെറ്റിൻ്റെ കുടുംബമേളയിൽ അവർ നടത്തിയിരിക്കുന്ന ചിത്രമാണ് ഇതുമായി യാതൊരു ബന്ധവുമില്ല അത് അനധികൃത റിസോർട്ടിലാണെങ്കിലും ശരി അത് പൂവാറിലാണെങ്കിലും ശരി ഏഷ്യാനെറ്റ് അനധികൃത റിസോർട്ടിലാണെങ്കിലും ചെയ്യാവുന്നതാണ് റിസോർട്ടിൻ്റെ നിയമവശം നോക്കിയിട്ടൊന്നും ആർക്കും റൂം എടുക്കാൻ സാധിക്കത്തില്ല ആ വാദം അതുകൊണ്ട് തന്നെ ബാലിശമാണ് തെറ്റാണ് അടുത്തത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥയിലുള്ള അനധികൃത റിസോർട്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ റിസോർട്ട് അനധികൃതം അല്ല എന്ന് പറയാൻ ഒരു എവിഡൻസും ഇല്ല ആയിരിക്കാം സ്വാഭാവികമായും തോമസ് ചാണ്ടിയും അല്ല എന്ന് പറഞ്ഞിരുന്നത് അവിടെ മുഖവലിക്കെടുക്കണ്ട പക്ഷേ തോമസ് ചാണ്ടി ഇടതുപക്ഷ സർക്കാരിൽ മന്ത്രിയായിരിക്കുമ്പോൾ അനധികൃതമായി ഒരു റിസോർട്ട് നടത്തുന്നു സർക്കാരിന്റെ മണ്ണ് പിടിച്ചെടുക്കുന്നു എന്നുള്ള വിഷയമായതുകൊണ്ടാണ് അത് വിവാദമായത് ഏഷ്യാനെറ്റ് ഉടമ അങ്ങനെ ഒരു അനധികൃതമായ റിസോർട്ട് നടത്തുന്നുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനും അവരെ പുറത്താക്കാനുമുള്ള ചുമതല സർക്കാരിനാണ് അത് ചെയ്യാൻ ഈ സർക്കാരിന് പറ്റാത്തത്രത്തോളം കാലം അങ്ങനെ പറയുന്നത് തന്നെ ബാലിശവും നാണെങ്കിലുമാണ് കൈരളിയും ദേശാഭിമാനിയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വയം പല്ലുകുത്തി നോക്കുകയാണ് കാരണം ഈ സർക്കാർ ഭരിക്കുമ്പോൾ ഏഷ്യാനെറ്റുകാരനോ മലയാള മനോരമക്കാരനോ ആര് ഉമ്മൻചാണ്ടിയോ ആരനധികൃതമായ ഭൂമിയോ ആര് നിയമലംഘനം നടത്തിയാലും അവരെ പൊളിച്ചെടുക്കാനും അത് തിരിച്ചു പിടിക്കാനുള്ള ബാധ്യതയാണ് ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അത് ചെയ്യാതെ ഏഷ്യാനെറ്റിന് ഇത് അനധികൃതമാണേ എന്ന് പറയുന്നത് ഇത്രയും ദുർബലമായ ഒരു വാദം ഇത്രയും ദുർബലമായ ഒരു ഒരു സർക്കാർ എന്ന് നമുക്ക് പറയേണ്ടി വരും ഇവിടെ വീണ്ടും അവശേഷിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേരളത്തിലെ മിക്ക കായലുകളും കയ്യേറ്റപ്പെട്ടവയാണ് കേരളത്തിലെ മിക്ക കടൽ തീരങ്ങളും കയ്യേറ്റപ്പെട്ടവയാണ് കേരളത്തിലെ മിക്ക പോക്കുകളും കയ്യേറ്റപ്പെട്ടവയാണ് ഇവയൊക്കെ പ്രധാനമായും ചെയ്യുന്നത് പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രമുഖരായ ബിസിനസ്സുകാരാണ് ഇതിനൊക്കെ നിയമ സാധ്യത നൽകുകയാണ് ഭരണകൂടങ്ങൾ ചെയ്യുന്നത് ഇന്ന് തോമസ് ചാണ്ടിക്ക് ശക്തമായ മാധ്യമ ഇടപെടൽ പോലെ ഏഷ്യാനെറ്റ് എന്ന നേതൃത്വത്തിലുള്ള ശക്തമായ മാധ്യമ ഇടപെടവൻ പോലും തോമസ് ചാണ്ടിക്ക് രാജിവെക്കേണ്ടി വന്നു അതിന് വാശി തീർക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ കാട് വെട്ടിപ്പിടിക്കുന്നതിനോടും കായൽ വെട്ടിപ്പിടിക്കുന്നതിനോടും സർക്കാർ ഭൂമി വെട്ടിപ്പിടിക്കുന്നതിനെയും അനുകൂലിക്കുന്ന ഒരു സമ്പ്രദായം സോഷ്യൽ മീഡിയയിൽ തന്നെ വളർന്നു വരുന്നു എന്ന് പറയുന്ന ലജ്ജാവഹമാണ് ജോയിസ് ജോർജ് എംബിയുടെ ഭൂമി നിയമവിരുദ്ധമാണ് എന്നെല്ലാവർക്കും അറിയാം അതിന് രേഖകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അദ്ദേഹം നിയമവിരുദ്ധമായാണ് അത് കൈവശപ്പെടുത്തിയിരിക്കുന്നത് അൻവറിന്റെ ഭൂമിയിൽ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ ഭൂമിയുണ്ട് ഇടുക്കി ജില്ലയിലെ മൂന്നാർ പരിസര പ്രദേശങ്ങളിൽ നിരവധി ഏക്കർ ഭൂമി റവന്യൂ ഭൂമി എന്ന് പറയുന്നത് പ്രൈവറ്റ് വ്യക്തികളുടെ ഉണ്ട് ഇതൊക്കെ ഒഴിപ്പിക്കേണ്ടതും പിടിച്ചെടുക്കേണ്ടതുമായ ചുമതല സർക്കാരിന്റെയാണ് മൂന്നാറിൽ എന്താണ് ചെയ്യുന്നത് സർക്കാർ മന്ത്രിസല സംഘത്തെ വിട്ടിരിക്കുന്നു കുറിഞ്ഞി സാഞ്ചറിയുടെ ദൂരം കുറച്ച് ജോയിസിൻ്റെ ഭൂമി ഒഴിവാക്കി കൊടുക്കാൻ പറ്റുന്നു ജോയിസിന് മാത്രമല്ല അവിടെ അനധികൃതമായ ഭൂമിയുള്ളത് കേരള കോൺഗ്രസ് എം എൽ എ ആയ കുരുവളി അടക്കം അനേകം പേർക്കുണ്ട് കോൺഗ്രസ് നേതാക്കൾ നിരവധി പേർക്കുണ്ട് കോൺഗ്രസിന്റെ മുൻ എം എൽ എ ആയിരുന്ന ആഗസ്തി അടക്കമുള്ളവർക്കുണ്ട് ഈ സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാർക്കുണ്ട് അപ്പം ഇതൊക്കെ പിടിച്ചെടുത്ത് സർക്കാരിലേക്ക് കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടായിരിക്കവേ അതിനൊന്നും മെനക്കെടാതെ അതൊക്കെ കൊടുത്തിട്ട് ഏഷ്യാനെറ്റിന്റെ അനധികൃത ഭൂമിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലജ്ജാവകമായ വസ്തുതയാണ് ഈ സർക്കാരിന് നട്ടലുണ്ടെങ്കിൽ പലരും പറയുന്നത് മാതിരി ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇരട്ട ചങ്കുള്ളവനാണെങ്കിൽ ഈ ഭൂമിയെല്ലാം പിടിച്ചെടുക്കണം തോമസ് ചാണ്ടി രാജിവെച്ചതിൻ്റെ പേരിൽ ഏഷ്യാനെറ്റിൻ്റെ പുറത്ത് കയറുന്നതിന് പകരം ഏഷ്യാനെറ്റ് ചെയ്തിരിക്കുന്ന അനധികൃത ഭൂമി പിടിച്ചെടുക്കാനുള്ള തൻ്റെരം കാട്ടി വേണം ഇട തെളിയിക്കാൻ നന്ദി നമസ്കാരം